ഹായ് ഹലോ നമസ്കാരം. നമ്മൾ ഡയറ്റ് ചെയ്യാണ് നമ്മുടെ വണ്ണം കുറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് ആ ഒരു മാർഗ്ഗമായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അത്തരം കുറച്ച് കുറുക്ക് വഴികൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഡയറ്റ് ഇല്ലാതെ എക്സസൈസ് ഇല്ലാതെ എത്രയും പെട്ടെന്ന് നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൂന്നാലഞ്ച് കാര്യങ്ങൾ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടെ തന്നേക്കാം. അപ്പോൾ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പഞ്ചസാര ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചസാര ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ചില സംഭവങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് പഞ്ചസാര അല്ലെങ്കിൽ ആ ഒരു മധുരം കിട്ടണം, എന്നാലേ ആ ഒരു സംഭവത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് പനം കൽക്കണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര. ഇതിലേതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പകരം പഞ്ചസാര, അതായത് വെളുത്ത്, അതായത് നമ്മുടെ വെള്ള പഞ്ചസാര അങ്ങ് ഒഴിവാക്കുക. ബ്രൗൺ ഷുഗറും വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. എങ്കിലും വെളുത്ത പഞ്ചസാരയുടെ ഉപയോഗം മാക്സിമം കുറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് വെയിറ്റ് ലോസ് എന്ന് പറയുന്ന സംഭവം ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, തണുത്ത വെള്ളം ഒഴിവാക്കി പകരം ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പലരും ചെയ്യുന്നതും പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ രാവിലെ എണീറ്റ് എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ചെറിയ ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളത്. അതേസമയം അത് കൂടാതെ നമ്മുടെ ദിവസം മുഴുവൻ നമ്മൾ കുടിക്കുന്ന വെള്ളം ചെറിയ ചൂടുവെള്ളം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിന് പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കൊഴുപ്പിനെ ഒരുക്കി കളയാനും ഈ ചൂടുവെള്ളത്തിന് ഹെൽപ്പ് ചെയ്യും. തിളച്ച വെള്ളമല്ല, ചെറിയ ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളത്. തണുത്ത വെള്ളം നമ്മൾ മാക്സിമം ഒഴിവാക്കാം. ഇനി അടുത്തൊരു കാര്യം, ജ്യൂസ് കുടിക്കുന്നതിന് പകരം പഴങ്ങൾ ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതാണ്. ഈ ഡയറ്റ് ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മൾ വണ്ണം കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ജ്യൂസ് കുടിച്ച് അതിൻ്റെ ആ ഒരു ഇത് കളയാതെ പഴങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഫൈബറും അതിനകത്തുള്ള മിനറൽസും കാര്യങ്ങളും എല്ലാം ഡയറക്റ്റായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലും. അതേസമയം നമ്മൾ ആ ഒരു ഫ്രൂട്ട് ജ്യൂസ് അടിക്കുമ്പോൾ അതെല്ലാം നഷ്ടമാവുകയാണ് അല്ലെങ്കിൽ അത് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപടി അതിൻ്റെ സത്തുക്കളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലണം എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക തന്നെ വേണം. അടുത്തൊരു കാര്യം, ലഞ്ച് ഒഴിവാക്കരുത് എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കരുത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലഞ്ചും. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് വെച്ചോ, അതിനുശേഷം എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും. എന്തായാലും ആരും വെറുതെ ഇരിക്കാൻ പോകില്ല. സ്റ്റുഡൻസ് ആയാലും നമ്മൾ പഠിക്കും, എന്തെങ്കിലും ട്രാവൽ ചെയ്യും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ലഞ്ച് കഴിക്കാതെ ലഞ്ച് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അത് ഒഴിവാക്കാനായിട്ട് ഉച്ചയ്ക്കത്തെ ലഞ്ച് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ കഴിച്ചിരിക്കണം. ഒരു കാരണവശാലും ലഞ്ച് ഒഴിവാക്കാനായിട്ട് പാടില്ല. ഇനി ഏറ്റവും ലാസ്റ്റത്തെ കാര്യം, ഉറക്കം കളയരുത്. അതെല്ലാവർക്കും അറിയാമല്ലോ ഉറക്കം നമ്മുടെ ജീവിതത്തിൽ എന്തോരം വിലപ്പെട്ടൊരു സംഭവമാണെന്ന്. അതേസമയം നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ കരൾ കൂടുതൽ ഡീറ്റോക്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ കരൾ ഡീറ്റോക്സ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ എല്ലാ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ, ഈവൻ അതൊരു വെയിറ്റ് ലോസ് ആയാൽ പോലും. സോ നമുക്ക് മാക്സിമം ഒരു 6 to 7 hours എന്തായാലും ഉറങ്ങിയിരിക്കണം. അതിനിപ്പോൾ എന്തൊക്കെ പണിയെന്ന് പറഞ്ഞാലും ഇതെല്ലാം ചെയ്തിട്ട് ഉറക്കം കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്ന് റിസൾട്ട് കിട്ടാൻ പോകില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടൊരു വീഡിയോ തന്നെ ആയിരിക്കും എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് വഴി ചോദിച്ചോളാം. നമുക്കൊരു അടുത്ത ദിവസത്തെ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഞാൻ സേറ, ടേക്ക് കെയർ, ബൈ ബൈ.